കോവിഡ് വ്യാപനം അതിതീവ്രമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ ആരംഭിച്ചു ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ലോക്ക്ഡൌൺ മെയ് പതിനാറ് അർദ്ധരാത്രി വരെ തുടരും വയനൂർ നഗരസഭാ പരിധിയിൽ കർശന പോലീസ് പരിശോധന നടത്തി അനാവശ്യമായി എത്തിയവരെ തിരിച്ചയക്കുകയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു ശനി ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ ലോക്ക്ഡൌണും പിന്നീട് അവശ്യ സർവീസുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് മിനി ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌണിന് സർക്കാർ നിർബന്ധിതമായത് ലോക്ക്ഡൌണില് അടിയന്തര ആവശ്യങ്ങൾക്കായി പുറത്തു പോകേണ്ടവർക്കുള്ള പോലീസിന്റെ ഓൺലൈൻ പാസ് സംവിധാനം ശനിയാഴ്ച വൈകിട്ടോടെ നിലവിൽ വന്നിട്ടുണ്ട് ഇതോടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇ പാസ് എടുത്ത് പുറത്തു പോകാൻ സാധിക്കും വാക്സിനേഷൻ സെന്ററുകൾ ആശുപത്രി ആവശ്യങ്ങൾ മറ്റ് അവശ്യ സർവീസുകൾ എന്നിവയ്ക്ക് പ്രവർത്തനാനുമതിയുണ്ട് അടിയന്തിര ചികിത്സ കല്യാണം മരണാനന്തര ചടങ്ങുകൾ അവശ്യ സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കോവിഡ് പ്രതിരോധ പ്രവർത്തകർ എന്നു തുടങ്ങി വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലോക്ക്ഡൌണിലും പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളൂ അനാവശ്യമായി പുറത്തിറങ്ങിയാൽ കേസെടുക്കുകയും പിഴ ഈടാക്കുകയും സ്വകാര്യ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ലോക്ഡൌണിന് ശേഷം മാത്രമേ വിട്ടു എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഈ നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നതും അതിരൂക്ഷമായി തുടരുന്ന കോവിഡിന്റെ രണ്ടാം ഘട്ടത്തെ പിടിച്ചുകെട്ടാൻ സമ്പൂർണ്ണ അടച്ചിടൽ കൊണ്ടു മാത്രമേ കഴിയൂ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ